Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora, oru veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyanur. 7594-88897. Road in Inipputiyuru Viplavam. Shuddhamaya Pal. Oru Janathayude Vishwasam. Janatha Pal. Thikachum Pudumayode. Payyanur Rural Bank. Vishwasathayude Sevanathinte 7 Pathittandukal. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ചക്രസ്തംഭന സമരം പെരുമ്പയിൽ മുൻ എംഎൽഎ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ചക്രസ്തംഭന സമരം നടന്നു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് നടന്ന ചക്രസ്തംഭന സമരം സിഐടിയു ഐഎൻടിയുസി അടക്കമുള്ള വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായാണ് നടത്തിയത്. പെരുമ്പയിൽ നടന്ന സമരം മുൻ എംഎൽഎ സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് അതിന്റെ ഭാഗമായി ജല നിയന്ത്രണവും ഒരു പൊതുഫണ്ട് ഓയിൽ പൂൾ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ടും ഉണ്ടായിരുന്നു. പണം ധാരാളം ഉണ്ടായിരുന്നു. പലപ്പോഴും വില വർദ്ധിപ്പിക്കേണ്ടി വന്നാൽ അതിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കും. ഇനി അതിൽ നിന്ന് വരുന്ന മിച്ച സംഖ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ എണ്ണ പര്യവേഷണത്തിന് വേണ്ടി അത് ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണത്തിന് വേണ്ടിയെല്ലാം ആ പണമാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ വില നിയന്ത്രണം എടുത്തു കളഞ്ഞു. അന്ന് വില നിയന്ത്രണം എടുത്തു കളഞ്ഞിട്ട് പറഞ്ഞത് ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലും പരിശോധിക്കും എന്നാണ്. അങ്ങനെ പരിശോധിച്ചാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞാൽ ഇവിടെ വില കുറയും. പാവപ്പെട്ടവന്റെ നടുവൊടിക്കുന്ന ഇന്ധനവില വർധനവിക്ക് പരിഹാരമാകാൻ കേന്ദ്ര സർക്കാരിന്റെ നികുതി വെട്ടിച്ചുരുക്കണമെന്നാണ് തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. ആംബുലൻസ് അടക്കമുള്ള അവശ്യ സർവീസുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മറ്റു വാഹനങ്ങൾ രാവിലെ 11 മുതൽ 11:15 വരെ എവിടെയാണോ അവിടെ നിർത്തിയിട്ടായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരമായിരുന്നെങ്കിലും സമരം ഏറെ നേരത്തെ ഗതാഗത കുരുക്കിന് കാരണമായത് ചില സ്വകാര്യ വാഹന ഉടമകളെയെങ്കിലും ചൊടിപ്പിച്ചിരുന്നു. ഏറെ നാളത്തെ അടച്ചിടലിനു ശേഷം കിട്ടിയ ലോക്ഡൌൺ ഇളവിൽ നഗരത്തിലേക്കിറങ്ങിയ പലരും കുരുക്കിൽപ്പെട്ടു. ഇന്ധനവില വർധനവ് ദിനം പ്രതി തുടർക്കഥയാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ മാത്രമേ അതിനെ പിടിച്ചുകെട്ടാനാകൂ എന്ന് മനസ്സിലാക്കാത്തവരാണ് ചെറിയ ഗതാഗത കുരുക്കിൽ അക്ഷമരാകുന്നത്. പെരുമ്പയിൽ നടന്ന പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചത് എം രാമകൃഷ്ണനാണ്. വി സി നാരായണൻ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നാൽപ്പാടി വാസു വധക്കേസ് കെ സുധാകരൻ പ്രതിയായത് കോൺഗ്രസ് ഗ്രൂപ്പിസത്തിന്റെ ബാക്കിയെന്ന് ആറാം പ്രതി വി പി ദാസൻ. പെരിങ്ങാലയിലുള്ള ഭവനത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമസമ്മേളനത്തിലാണ് വി പി ദാസൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നാൽപ്പാടി വാസു വധക്കേസിൽ ആറാം പ്രതി ആയ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മാർച്ച് 1993 മാർച്ച് 2 മുതൽ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സി പി എം അക്രമത്തിനെതിരെ ഒരു അക്രമവിരുദ്ധ ജാഥ ആണ് കെ സുധാകരൻ ഡി സി പ്രസിഡന്റായിരുന്ന കണ്ണൂർ ഡി സി പ്രസിഡന്റായ കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു വാഹന പ്രചരണ ജാഥ നടത്തിയത് കണ്ണൂർ ജില്ലയിൽ. അതിൽ 4
കൂത്തുപറമ്പിലെ പരിപാടി കഴിഞ്ഞ് ഏകദേശം 3 മണിക്ക് 4 മണിയോടുകൂടി മട്ടന്നൂരിലേക്ക് വരികയാണ് ഉണ്ടായത്. അന്ന് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് അന്ന് പയ്യന്നൂരിലുള്ള തേറയിൽ ബാലകൃഷ്ണനെ CPM-കാരുടെ കൊലക്കത്തിയിൽ ജീവൻ വെടിഞ്ഞ തേറയിൽ ബാലകൃഷ്ണന്റെ 4-ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന് കണ്ണൂർ DC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ വരണം എന്ന് അവിടെയുള്ള നേതാക്കൾ ശക്തമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പിലെ യോഗത്തിന് ശേഷം 2 യോഗം കട്ട് ചെയ്തുകൊണ്ട് മട്ടന്നൂരിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ ശിവപുരം വഴി ഉള്ള റോഡിലേ വരുമ്പോഴാണ് പുലിയങ്കോട് വെച്ച് ഈ സംഭവം ഉണ്ടായത്. അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വാഹനം അനൗൺസ് ചെയ്തു പോകുന്നു. ആ അനൗൺസ് ചെയ്തു പോയ വാഹനത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പുലിയങ്കോട് കടയിലിരുന്ന കുറച്ച് ആളുകൾ അവരെ ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യുമ്പോഴാണ് തൊട്ടുപുറകിൽ ഡെക്കറേറ്റ് ചെയ്ത എന്റെ ജീപ്പ്, സാധാരണ ജാഥ തുടങ്ങിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ ജീപ്പിലാണ് കേസുകാരൻ ഉണ്ടാവുക. അല്ലാതെ ഉച്ചയ്ക്ക് ഭക്ഷണ സമയത്തോ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമാണ് കാർ ഉപയോഗിക്കുക. കാർ ജാഥയോടൊപ്പം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അന്ന് തിരക്ക് പിടിച്ച് മട്ടന്നൂരിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എന്റെ വാഹനത്തിന് പുറകിലുള്ള കാറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടെ എത്തുമ്പോൾ മുമ്പിൽ വന്ന അനൗൺസ്മെന്റ് വേണ്ടി തടഞ്ഞു നിർത്തി അവരുമായി വാക്കേറ്റം ഉണ്ടാകുന്ന കണ്ട് സുധാകരൻ ഇറങ്ങി. അതോടൊപ്പം ഞങ്ങൾ ഒക്കെ ഇറങ്ങിയപ്പോൾ കടയിലിരുന്ന കുറെ ആളുകൾ അവിടെ സംഘം ചേർത്ത് നിൽക്കുകയും നമ്മുടെ ആളുകളും അവരോടൊപ്പം അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ സുധാകരൻ പറഞ്ഞു ആരും കുഴപ്പമുണ്ടാക്കരുത്, എല്ലാവരും ഒന്ന് വണ്ടിയിൽ കയറുക എന്ന് പറയുമ്പോൾ കടയിലിരുന്ന ഒരു പയ്യൻ ഒരു കത്തിയുമായിട്ട് ചാടി പുറത്തേക്കാണ്. അപ്പോൾ അവനെ പിടിച്ച് ആ കത്തി പിടിച്ചു വാങ്ങി ദൂരെ വരുന്ന ഞാനാണ്. അത് അന്ന് പോലീസിന് കൊടുത്ത മൊഴിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എല്ലാവരും വന്ന് വണ്ടിയിൽ കയറുന്ന സമയത്ത് ലോനാപ്പി എന്ന് പറയുന്ന ഒരു ലോറി നാൽപ്പാടി വാസു അതിന്റെ അന്ന് ഞങ്ങൾ വരുമ്പോൾ മട്ടന്നൂർ ഭാഗത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ മുൻവശത്തെ വീടിന്റെ മുറ്റത്ത് നിന്ന് നാൽപ്പാടി വാസു അവിടെ നിന്ന് കല്ല് പെറുക്കിക്കൊണ്ടിരുന്നു. ആ ആദ്യത്തെ ഒരു എയറിൽ ആരോഗ്യ ഒരു എയറിൽ ലോറപ്പിന് എയറുകൊണ്ട് താഴെ വീണു. രണ്ടാമത്തെ എയർ കെ സുധാകരന്റെ കാറിന്റെയാണ് കൊണ്ടത്, ഗ്ലാസ് പൊട്ടി ചിലന്തിവരെ പോലെ അവിടെ നിന്നു. അപ്പോൾ എല്ലാവരും കാറും കയറി കാർ വാഹനം പിടിച്ച് ഞങ്ങൾ പോന്നു. മട്ടന്നൂരിലെത്തി പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വിവരം പറഞ്ഞു. അതിനുശേഷം മട്ടന്നൂരിൽ യോഗം ആരംഭിച്ചു. യോഗം ആരംഭിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും CI വന്നിട്ട് പറഞ്ഞു വെടിയേറ്റ ആൾ മരിച്ചു, അതുകൊണ്ട് യോഗം നിർത്തണമെന്ന് പറഞ്ഞു. യോഗം നിർത്തി എല്ലാവരും പിരിഞ്ഞു പോയി. ഇതാണ് അവിടെ അന്നുണ്ടായ സംഭവം. അപ്പോൾ അതിനുശേഷം 3 ദിവസത്തേക്ക് CPM-ന്റെ നേതാക്കളും അതുപോലെ ദേശാഭിമാനിയും ഒന്നും ഈ സംഭവം സംബന്ധിച്ച് ഒരു വാർത്തയും സുധാകരൻ വെടിവെച്ചുവെന്നോ അല്ലെ സുധാകരന്റെ കൂട്ടാളാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് ഇതിൽ നടന്ന ഒരു കാര്യം കോൺഗ്രസിന്റെ അന്നത്തെ ശക്തമായ ഗ്രൂപ്പ് വഴക്കാണ് ഈ വാദികളാകേണ്ട ഞങ്ങളൊക്കെ പ്രതികളായത്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതോടെ കേരളത്തിലെ കോൺഗ്രസിന് അപജയം സംഭവിച്ചുവെന്ന് EP ജയരാജൻ. MVijin MLA ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മറച്ചുവെക്കാനാണ് സുധാകരൻ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നതെന്നും കേരളത്തിലെ കോൺഗ്രസ് സമസ്ത മേഖലയിലും പരാജയപ്പെട്ട അവസ്ഥയിലാണെന്നും എന്നാൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് എന്നും MLA ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് EP ജയരാജൻ പറഞ്ഞു. അല്ലാതെ ഭീം വളക്കി സ്വകാര്യ ഭീമ് പറഞ്ഞ് ഞാൻ വലിയവരാണ് എന്ന് വരുത്തി ആരെയെ ചവിട്ടിയിട്ടു ഞാൻ എന്തും വിളിച്ചു പറയുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരല്പത്വത്തിന്റെ ഒരു അതിരി എല്ലാവരും മാപ്പ് പറയുക. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റായത് ദൗർഭാഗ്യകരം എന്ന് പറയാനേ വിവാഹമുള്ളൂ. പക്ഷെ അത് അവരുടെ കാര്യം, അവർ കൊണ്ടു നടക്കട്ടെ. അതല്ല ഇടതുപക്ഷം, ഇടതുപക്ഷം ജനങ്ങളുടെ പ്രശ്നമാണ്. മുൻ MLA TV രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MVijin MLA OV നാരായണൻ, PP ദാമോദരൻ, PP ഷാജിർ, സഹിദ് കായിക്കാരൻ, CP ഷിജു, DV വിമല, VV വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. June 21 അന്താരാഷ്ട്ര യോഗാദിനം. ഈ കോവിഡ് കാലത്ത് യോഗാദിനത്തിന് പ്രസക്തിയേറെയാണ്. മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പരക്കെ അംഗീകരിക്കപ്പെടുകയാണ് ഇന്ന് യോഗ.
മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന യോഗ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ കോവിഡ് കാലത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണ്. യോഗാ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ എട്ടാം തരം വിദ്യാർത്ഥിനികളായ അവനി സന്തോഷ്, ശ്രീലക്ഷ്മി, എ കെ പി, മേഘ, പി വി എന്നീ കുട്ടികൾ വ്യത്യസ്തമായ യോഗ ഡാൻസുമായാണ് എത്തിയത്. മനസ്സ് ഏകാഗ്രമാക്കുന്നതിന്റെയും മനോബലം കൂട്ടി കോവിഡ് കാലത്ത് ആരോഗ്യരക്ഷ എളുപ്പമാക്കുന്നതിന്റെയും സന്ദേശം എല്ലാവരിലും എത്തിക്കലാണ് ലക്ഷ്യം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി യോഗാ ദിനം ആചരിക്കുകയാണ്. സ്കൂളിന്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഗൈഡ്സ് വോളണ്ടിയർമാരായ കുട്ടികളെ സജ്ജരാക്കി കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് യോഗാ ദിനം സ്കൂളിലും ആചരിച്ചു. സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിന്റെ ചുമതലയിൽപ്പെട്ട അധ്യാപികമാരും വിദ്യാർത്ഥിനികളുമാണ് ഇതിന് മുൻകൈയെടുത്തത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ഗൈഡ്സ് അംഗങ്ങളിലെ 3 ഗൈഡ്സുകളാണ് ഞങ്ങൾ. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. നാളുകളായി ഓൺലൈൻ വിദ്യാഭ്യാസ രീതി തന്നെ പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മാനസിക സമ്മർദ്ദം കുറക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്തരം പരിപാടികളെന്ന് സ്കൂളിലെ ഗൈഡ്സ് അധ്യാപികയായ സിസ്റ്റർ ജീവ പറഞ്ഞു. ഈ പരിപാടിയുടെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം കുട്ടികൾക്ക് മാനസികമായ ഒരു റിലാക്സേഷൻ. ഈ പരിപാടി ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗൈഡ്സിൻ്റെയും യൂട്യൂബ് ചാനലിലൂടെ ഇത് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ മുഴുവൻ കുട്ടികൾക്കും തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയിലെയും കേരളത്തിലെയും മുഴുവൻ ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കും സ്കൗട്ട് വിഭാഗം കുട്ടികൾക്കും ഈ പരിപാടി ആസ്വദിക്കുന്നതിനും താല്പര്യമുള്ളവർക്ക് അവരോടൊപ്പം യോഗാദിനത്തിൽ പങ്കുചേരുന്നതിനും സാധിക്കും. ഗൈഡ്സ് വോളണ്ടിയർമാരായ അവനി സന്തോഷ്, ശ്രീലക്ഷ്മി, എ കെ പി, മേഘ, പി വി എന്നിവർ സ്കൂളിൽ എത്തി എന്ന പോലെ സ്കൂളിന്റെ യൂട്യൂബ് ചാനൽ വഴി മറ്റു കുട്ടികൾക്കും അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും. സിസ്റ്റർ ജീവിക്കൊപ്പം തളിപ്പറമ്പ് ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ ഗൈഡ് ബീന ടീച്ചർ, സ്കൂളിലെ അധ്യാപികയായ പൂർണിമ ടീച്ചർ എന്നിവരും ഈ ഉദ്യമത്തിൽ പങ്കാളികളാണ്. ന്യൂസ് ബ്യൂറോ. ഈ കോവിഡ് കാലത്ത് മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനമാണ്. യോഗ അതിന് ഏറ്റവും നല്ല മരുന്നു. സെന്റ് മേരി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ, നെറ്റ്വർക്ക് ന്യൂസ്. ഇന്ധനവില വർധനയൊന്നും തങ്ങൾക്ക് ബാധകമേ അല്ലെന്ന മട്ടിലുള്ള അത്രയും സ്വകാര്യ വാഹനങ്ങളെയാണ് തിങ്കളാഴ്ചത്തെ ചക്രസ്തംഭന സമരം കൊണ്ടുണ്ടായ ഗതാഗത കുരുക്കിൽ കാണാൻ സാധിച്ചത്. ഇന്ധനവില വർധനവിനെതിരെ സമരം ചെയ്യുന്നവരെ ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന പേരിൽ പഴി പറയുന്നവരുമുണ്ട്. ഇന്ധനവില നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണല്ലോ ഇന്നലെ വാങ്ങിയത് എന്നതാണ് പൊതുജനങ്ങൾക്ക് ആകെയുള്ളൊരാശ്വാസം. പെട്രോൾ ഡീസൽ വില വർധനയ്ക്കെതിരെ കാലങ്ങളായി പലവിധ സമരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധങ്ങൾ കൊണ്ട് എണ്ണവില കുറഞ്ഞതായി കണ്ടറിവോ കേട്ടറിവോ ഇല്ല. വഴിതടഞ്ഞും വാഹനങ്ങൾ കെട്ടിവലിച്ചും ഹർത്താലുകൾ നടത്തിയും മറ്റും എത്രയോ സമരമുറകൾ അരങ്ങേറിയ ഇടങ്ങളാണ് നമ്മുടെ നാടും നഗരവും. ഇത്തരം സമരങ്ങൾ കാണേണ്ടവർ കാണാത്തതോ അതോ കണ്ട ഭാവം നടിക്കാത്തതോ എന്താണെന്നറിയില്ല. ഇന്ധനവില നാൾക്കുനാൾ മേൽപോട്ട് തന്നെ. ഓരോ ദിവസവും പൈസ കണക്കിന് വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ച് കളിക്കുകയാണെന്ന് തോന്നിപ്പോകും ചില സമയങ്ങളിൽ. പക്ഷേ സമരങ്ങളൊക്കെ പഴയ മട്ടിലുള്ളതായതിനാൽ കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നില്ല എന്ന് വേണം കരുതാൻ. തിങ്കളാഴ്ചത്തെ ചക്രസ്തംഭന സമരത്തിൽ പങ്കെടുത്തവർ പലരും സ്വന്തമായി ചക്രവാഹനമില്ലാത്തവരാണെന്ന് പറയാതെ വയ്യ. ചക്രമുരുട്ടി നടക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സമരമുറയെങ്കിലും റോഡുകളിൽ കാണാൻ കഴിഞ്ഞത് ഗതാഗത തടസ്സമുണ്ടാക്കി സമരം ചെയ്യുന്നവരെ പഴി പറയുന്ന സ്വകാര്യ ചക്രമുടമകളെയാണ്. കുറച്ചു നേരത്തെ സമരം കൊണ്ടുണ്ടായ ഗതാഗത കുരുക്കിൽ കാണാൻ സാധിച്ചത് ഇന്ധനവില വർധനവൊന്നും നമുക്ക് ബാധകമേ അല്ല എന്നുള്ളത്രയും സ്വകാര്യ വാഹനങ്ങളെയാണ്. ഓട്ടോ തൊഴിലാളികൾക്കും ടാക്സി ഡ്രൈവർമാർക്കും സ്വകാര്യ ബസ്സുകൾക്കും മാത്രമാണ് ഇന്ധനവില വർധന ബാധകമെന്ന മട്ടിലുള്ളത്രയും സ്വകാര്യ വാഹനങ്ങളുടെ ബാഹുല്യമാണ് ഇന്ന് നഗരത്തിൽ കാണാൻ സാധിച്ചത്. നാട് ഒരു മഹാമാരി കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ പോലും അതിന്റെ പേരിലുണ്ടായ അടച്ചിടൽ കാരണം ജീവിതം താളം തെറ്റിയ അവസ്ഥയിലാണ് ജനങ്ങളുള്ളത്. അപ്പോഴും ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത വിധത്തിൽ ദിനംപ്രതി ഇന്ധനവില വർദ്ധിപ്പിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധ സമരം
തങ്ങൾക്ക് ബാധകമല്ലെന്ന കാഴ്ചപ്പാടുള്ളവർ വിമർശനം നേരിടേണ്ടവർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫാർമസി മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളും ഉൾപ്പെടെ സൂക്ഷിക്കാൻ വിശാലമായ ഗോഡൌൺ ഒരുങ്ങുന്നു. ആശുപത്രി കെട്ടിട സമുച്ചയത്തിന് സമീപത്ത് നേരത്തെയുള്ള പഴയ കെട്ടിടങ്ങളിലൊന്നാണ് നവീകരിച്ച് ഗോഡൌൺ ആക്കുന്നത്. 17 ലക്ഷം രൂപ ചെലവിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സർക്കാർ സ്ഥാപനമായ നിർമ്മിതി കേന്ദ്രയുമായി കരാറാക്കി. മരുന്നുകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേക റാക്കുകളും ശീതീകരണ സംവിധാനങ്ങളും സർജിക്കൽ ഉപകരണങ്ങൾക്കായി മതിയായ സൌകര്യവും ഒരുക്കും. കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് ഗോഡൌണുകളുണ്ട്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൌകര്യങ്ങൾ ആയി വരുന്നതേയുള്ളൂ. മരുന്നുകളും ഫാർമസി ഉപകരണങ്ങളും സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാൽ ഇപ്പോൾ അധികൃതർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പഴയ കെട്ടിടം നവീകരിച്ച് സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തീരുമാനമായത്. നിർമ്മിതി കേന്ദ്രം സീനിയർ എഞ്ചിനീയർ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം കെട്ടിടവും സ്ഥലവും സന്ദർശിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ എസ് അജിത്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഡോക്ടർ വിമൽ റോഹൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കി ഗോഡൌൺ ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചെറുധാന്യ കൃഷിയിൽ നൂറുമേനി വിളയിച്ച് ജോസ് ഗിരിയിലെ തെരുവം കുന്നേൽ കുര്യച്ചൻ. ഉത്തരേന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന സ്വർഗം, ചോളം, പേൾ മില്ലറ്റ് എന്നിവയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ജോസ് ഗിരിയിലെ തെരുവം കുന്നേൽ കുര്യാച്ചൻ കൃഷിയിറക്കിയത്. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. കൃഷിവകുപ്പിന്റെ കണ്ണൂർ ജില്ലയിലെ മാസ്റ്റർ ഫാർമറാണ് ജൈവ കർഷകനായ കുര്യാച്ചൻ. ജോസ്ഗിരി മലമുകളിലെ കുത്തനെയുള്ള 2 ഏക്കറോളം കൃഷിയിടത്തിൽ സമ്മിശ്ര വിളകൾ കൃഷി ചെയ്യുന്ന കുര്യച്ചൻ ഇത്തവണ സ്വർഗം, ചോളം, പേൾ മില്ലറ്റ് എന്നിവ കൃഷി ചെയ്ത മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ചെറുപുഴ കൃഷിഭവന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിൽ 4 പഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തത്. അതിലൊരു പഞ്ചായത്ത് നമ്മുടെ ചെറുപുഴയായിരുന്നു. അപ്പൊ ചെറുപുഴയിലെ 2 ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിലൊരു പ്ലോട്ടാണ് ഇപ്പോൾ ഇന്നിവിടെ ഹാർവെസ്റ്റിന് റെഡിയായിരിക്കുന്നത്, വിളവെടുപ്പിന്. ഉത്തരേന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി വ്യാപകമായി കൃഷി ചെയ്യാവുന്നവയാണ് ഈ ധാന്യങ്ങൾ. ജോസ്ഗിരി പോലെ തണുപ്പ് കൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഇവ കൃഷി ചെയ്യാൻ സാധിക്കുമോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു കൃഷിവകുപ്പ്. സുഭിക്ഷം സുരക്ഷിതം എന്ന പേരിൽ ജില്ലയിലെ 4 പഞ്ചായത്തുകളിലാണ് ഈ ധാന്യങ്ങൾ കൃഷിയിറക്കാൻ കൃഷിവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. അതിലുൾപ്പെട്ട ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ് ജോസ്ഗിരിയിലേത്. പരീക്ഷണ കൃഷി വിജയിച്ചതോടെ വരും വർഷങ്ങളിൽ ജില്ലയിൽ 150 ഹെക്ടർ പ്രദേശങ്ങളിലെങ്കിലും ഇത്തരം ധാന്യങ്ങൾ കൃഷിയിറക്കാൻ കഴിയുമെന്നാണ് കൃഷിവകുപ്പ് കണക്കുകൂട്ടുന്നത്. കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്ത് 3 മാസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നവയാണ് ചെറുധാന്യങ്ങൾ. ധാരാളം പോഷക ഗുണങ്ങളുള്ള ധാന്യങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ചെറുധാന്യങ്ങൾ കൃഷി എന്ന് പറഞ്ഞാൽ, നമ്മള് വളരെ കാലം മുമ്പ് മലയോരത്ത് ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്നതാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ അതുണ്ടായിരുന്നതാണ്. ഇന്ന് അലോപ്പതി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ചെറുധാന്യങ്ങൾ ആഹാരത്തിൽ നിന്ന് പോയതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധി വരെ വർദ്ധിക്കാനുള്ള കാരണം. അപ്പൊ അതിനെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇവിടെ കൃഷി ചെയ്യണം. ഈ ചെറുധാന്യങ്ങളുടെ കൃഷിക്ക് വെള്ളം അധികമായിട്ട് ആവശ്യമില്ല. വേസ്റ്റ് മണ്ണിൽ, അതായത് തരിശു ഭൂമികളിൽ നല്ല രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും. ഇതിൽ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ശേഷി നൽകുന്ന ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ചോളം, പേൾ മില്ലറ്റ്, സ്വർഗം, ഈ 3 ഇതാണ്. ധാന്യങ്ങളുടെ വിളവെടുപ്പിന് ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയി, കൃഷി ഓഫീസർ എ റെജീന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ട്രേഡ് യൂണിയൻ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ ചക്രസ്തംഭന സമരം നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഇന്ധനവില വർദ്ധിപ്പിച്ച് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ തുടരുന്നത്. മോദി നാട് ഭരിക്കുന്നത് കുത്തക കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്തുകൊണ്ട് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്.
നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാകുക. നിങ്ങൾക്ക് ചെറിയ തടസ്സം, ഒരു 15 മിനിറ്റ് നേരത്തെ തടസ്സമുണ്ടായിട്ടുണ്ട്. ഞങ്ങളത് വേദനയോടുകൂടി തന്നെയാണ് കാണുന്നത്. വളരെ വളരെ വേദനാത്മകമായ ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. പലരും പല വേദനയും വേവലാതിയും ഒക്കെയുള്ളവരാണ്. ആ ഘട്ടങ്ങളിലും ഒരു പ്രതിരോധം, ജനകീയ പ്രതിരോധം. മുൻ എം എൽ എ ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. എം വിജിൻ എം എൽ എ, ഐ വി ശിവരാമൻ, പി പി ദാമോദരൻ, ഒ വി നാരായണൻ, ഒ വി രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഇന്ധനവില വർധനവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് നടന്ന ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചക്രസ്തംഭന സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 100 രൂപയിലധികമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിത്യവ്യവസായങ്ങളുടെ മേലെയെല്ലാം വലിയ തോതിലുള്ള വിലവർദ്ധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് രാജ്യത്തിലെ ജനങ്ങളൊരു വിഷയമല്ല. ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവർക്കറിയണ്ട. ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളെല്ലാം, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു. നേരത്തെ എണ്ണ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള അധികാരം, ആ അധികാരം കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചു പിടിക്കണം. വി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. നാടിന്റെ അഭിമാന പ്രതിഭകൾക്ക് ലീഗ് കമ്മിറ്റിയുടെ ആദരവ്. പടന്ന എടച്ചായ്ക്കൈ പ്രദേശത്തിന് അഭിമാന നേട്ടം കരസ്ഥമാക്കിയ എം സി സജീർ, ഷെയ്ഖ് നൂർ ബാഷ എന്നിവർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടച്ചാക്കൈ ശാഖാ കമ്മിറ്റി ഉപഹാരം നൽകി. തിരുവനന്തപുരം കേന്ദ്രത്തിൽ നിന്നും കെ ജി ടി ഇ, മലയാളം, ഇംഗ്ലീഷ് ഹയർ പരീക്ഷ പാസായി സി എ നിയമന യോഗ്യത നേടിയ എം സി സജീറിന് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉപഹാരം നൽകി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് കോഴ്സിൽ 4-ാം റാങ്ക് കരസ്ഥമാക്കിയ ഷെയ്ഖ് നൂർ ബാഷക്, കെ എം സി സി യു എ ഇ നാഷണൽ വൈസ് പ്രസിഡന്റ് എം സി ഹുസൈനർ ഹാജിയും ഉപഹാരം നൽകി അനുമോദിച്ചു. ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മൂസ മരണപ്പെട്ടുപോയി. പിന്നീട് ഉമ്മ സക്കീനയും അതേപോലെ തന്നെ ഉമ്മമ്മയും ഒക്കെ വളർത്തിയെടുത്ത് 10-ാം ക്ലാസ് പാസ്സായി ഗൾഫിലേക്ക് എത്തി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തണമെന്നുള്ള അതിവാശിയേറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, ആ താല്പര്യത്തിന് ഒരു വഴിത്തിരിവായിക്കൊണ്ട് ഒരു പാലക്കാട്ടുകാരനായ ഒരു സുഹൃത്ത് ആവശ്യമായ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയപ്പോൾ ശാഖാ വൈസ് പ്രസിഡന്റ് പി എം ഷംസുദ്ദീൻ, പി ഷംസുദ്ദീൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ എം കെ മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം പി പവിത്രൻ, കെ നാസർ, എൻ സി റംസാൻ ഹാജി, ടി കെ അസൈനാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ബി കെ എം ജംഗ്ഷനിൽ ചക്രസ്തംഭന സമരം നടന്നു. ഐ എൻ ടി യു സി നേതാവ് എ പി നാരായണൻ സമരം ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബി കെ എം ജംഗ്ഷനിൽ നടന്ന ചക്രസ്തംഭന സമരം ഐ എൻ ടി യു സി ജില്ലാ നേതാവ് എ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എം ടി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം വി പത്മനാഭൻ, പി കെ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ചക്രസ്തംഭന സമരം പിലാത്തറയിൽ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ചക്രസ്തംഭന സമരം നടത്തി. സി ഐ ടി യു, ഐ എൻ ടി യു സി, എ ഐ ടി യു സി ഉൾപ്പെടെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായാണ് സമരം നടത്തിയത്. പിലാത്തറയിൽ നടന്ന സമരം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ബി എം എസ് ഒഴിച്ചുള്ള മുഴുവൻ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ആഹ്വാനം ചെയ്ത 15 മിനിറ്റ് ചക്രസ്തംഭന സമരം നടക്കുകയാണ്.
പതിനൊന്ന് മണിക്ക് എവിടെയാണോ വാഹനങ്ങൾ എത്തിച്ചേർന്നത് അവിടെ പതിനൊന്ന് മിനിറ്റ് നിർത്തിയിട്ടുകൊണ്ട് ഈ സമരത്തിൽ അണിചേരാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാർ നികുതി വെട്ടിച്ചുരുക്കണമെന്നാണ് തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. രാവിലെ പതിനൊന്ന് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ വാഹനങ്ങൾ എവിടെയാണോ അവിടെ നിർത്തിയിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പരിപാടിയിൽ മഹേന്ദ്രൻ പിലാത്തറ അധ്യക്ഷത വഹിച്ചു. എം അനിൽ, പി വി മോഹനൻ, രാജേഷ് കാനായി, മുള്ളിക്കോടൻ ഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇന്ധനവില വർധനവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് നടന്ന ചക്രസ്തംഭന സമരം പെരുമ്പ കെഎസ്ആർടിസി ജംഗ്ഷനിൽ പി സന്തോഷ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കെഎസ്ആർടിസി ജംഗ്ഷനിൽ നടന്ന ചക്രസ്തംഭന സമരത്തിൽ വി വി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കെഎസ്ആർടിസി എംപ്ലോയീസ് യൂണിയൻ സിഎടിയു നേതാവ് ബിജു പിലാക്കൽ, ഐഎൻടിയുസി നേതാവ് ബേബി ജോൺ, ഓട്ടോ തൊഴിലാളി യൂണിയൻ ഐഎൻടിയുസി നേതാവ് രമേശൻ, എം രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. പയ്യന്നൂർ ജ്ഞാനക്ഷേത്രം, ആർട്ട് ഓഫ് ലിവിംഗ്, മിഷൻ സിന്ദഗി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓക്സിമീറ്റർ, കോവിഡ് പ്രതിരോധ കിറ്റ് എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീറ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും താഴത്തുവയൽ കോളനി നിവാസികൾക്കും ഓക്സിമീറ്റർ, കോവിഡ് പ്രതിരോധ കിറ്റ് എന്നിവയുടെ വിതരണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രവീൺ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ബി കൃഷ്ണൻ, സഞ്ജു എം, വസന്ത രവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ചക്രസ്തംഭന സമരം ഓണക്കുന്നിൽ യു വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ഓണക്കുന്നിൽ നടന്ന ചക്രസ്തംഭന സമരം യു വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ ഇ മുകുന്ദൻ മാസ്റ്റർ, കെ നാരായണൻ, രാമകൃഷ്ണൻ, എ രാഘവൻ, പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജാഗ്രതാ സമിതി ശേഖരിച്ച പഠനോപകരണങ്ങൾ സ്കൂളിന് കൈമാറി. എം വിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ പഠനത്തിനായി സ്കൂൾ ജാഗ്രതാ സമിതി 20 മൊബൈൽ ഫോൺ, നോട്ട്ബുക്ക് എന്നിവ ആദ്യഘട്ടത്തിൽ ശേഖരിച്ചു. സുമനസുകളുടെ സഹായത്തോടെയാണ് ഇവ ശേഖരിച്ചത്. ഇനിയും 15 കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ആവശ്യമാണ്. ഇതുകൂടി സമാഹരിക്കാനുള്ള പ്രവർത്തനത്തിലാണ് സ്കൂൾ ജാഗ്രതാ സമിതി. പദ്ധതിയുടെ ഉദ്ഘാടനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഉപയോഗപ്പെടുത്തുകയാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ള ഏക മാർഗം. അത് കൃത്യതയോടുകൂടി ഉപയോഗിക്കാനും നമ്മുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ കുട്ടികളിൽ എത്തിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു വലിയ ഇടപെടലിന്റെ കൂടി ഭാഗമാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ തന്നെ 400-ലധികം ഫോണുകളാണ് നിലവിൽ വേണ്ടത്. ഈ സൗകര്യ പഠനോപകരണങ്ങളാണ് വേണ്ടത്. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഇ പി ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ സജിത് കുമാർ, ഇ സി വിനോദ്, ഒ പി അജിത, പി നാരായണൻകുട്ടി, എൻ ശങ്കരൻ, പ്രൊഫസർ കെ രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ പുതിയ പുഴക്കര യൂണിറ്റുകളും കടോത്ത് ഫ്രണ്ട്സും സംയുക്തമായി ചേർന്ന് നടത്തിയ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച് കിട്ടിയ തുക പുതിയ പുഴക്കരയിൽ വച്ച് എം വിജിൻ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ചടങ്ങിൽ വെച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സൌകര്യം ഏർപ്പെടുത്താൻ ഡിവൈഎഫ്ഐ കുഞ്ഞിമംഗലം സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ മൊബൈൽ ചലഞ്ചിലേക്ക് ഒരു മൊബൈൽ ഫോണും ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികളെ ഏൽപ്പിച്ചു. കൂടാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നണി പോരാളികളായി നിൽക്കുന്ന 11 വാർഡിലെ ആശാവർക്കർ ജാനുവിന് ഡിവൈഎഫ്ഐയും കടോത്ത് ഫ്രണ്ട്സും ചേർന്ന് ഉപഹാരം സമർപ്പിച്ചു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനെയും ജനറൽ സെക്രട്ടറിയായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരനെയും തെരഞ്ഞെടുത്തു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരനെയും ജനറൽ സെക്രട്ടറിയായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരനെയും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി കെ കെ റിഷ്ണിയെയും സയ്യിദ് കായിക്കാരനെയും ജോയിന്റ് സെക്രട്ടറിമാരായി സി ടി അനീഷിനെയും പി ശ്രുതിയെയും തിരഞ്ഞെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം രാഘവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ മത്സ്യഫെഡിന്റെ സഹകരണത്തോടെ യുവകർഷകർക്ക് മാതൃകയാവുകയാണ് പരിയാരത്തെ പി പി ഷൈജു. പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേന സ്വന്തം വീട്ടുവളപ്പിൽ തയ്യാറാക്കി നൽകിയ കുളത്തിൽ മത്സ്യഫെഡിന്റെ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ നിർവഹിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ മത്സ്യഫെഡിന്റെ സഹകരണത്തോടെ പരിയാരത്തെ പി പി ഷൈജു ഒരു വർഷം കൊണ്ട് നടത്തിയ മത്സ്യകൃഷിയിൽ നൂറുമേനി വിളവാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷമാണ് പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക കർമ്മസേന സ്വന്തം വീട്ടുവളപ്പിൽ തയ്യാറാക്കി നൽകിയ കുളത്തിൽ മത്സ്യഫെഡിന്റെ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. മത്സ്യഫെഡ് പ്രമോട്ടർ എ പ്രകാശൻ, കാർഷിക കർമ്മസേനയിലെ കെ വി ചന്ദ്രൻ എന്നിവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് ഷൈജു നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ നിർവഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ സി മല്ലിക, വാർഡ് മെമ്പർ ദൃശ്യ, മത്സ്യഫെഡ് പ്രമോട്ടർ എ പ്രകാശൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി രഞ്ജിത്ത്, പി സുരേഷ് കുമാർ, ഇ സി ഗംഗാധരൻ, കെ വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ മത്സ്യം ലഭ്യമാക്കുന്നതിനാവശ്യമായ വിപുലീകരണത്തോടെ മത്സ്യകൃഷി തുടരുമെന്ന് പി പി ഷൈജു പറഞ്ഞു. ഉദിനൂർ സെൻട്രൽ യൂണിറ്റി ക്ലബ്ബ് ഓൺലൈൻ പഠനത്തിന് കുട്ടികൾക്കുള്ള സഹായവും ഭക്ഷ്യധാന്യ കിറ്റും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദിനൂർ സെൻട്രൽ യൂണിറ്റി ക്ലബ്ബ് ഓൺലൈൻ പഠനത്തിന് കുട്ടികൾക്കുള്ള സഹായവും ഭക്ഷ്യധാന്യ കിറ്റും ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂൾ ഹെഡ് മിസ്റ്റർ പി കൈരളി, ക്ലബ്ബ് സെക്രട്ടറി കെ വി ജതീന്ദ്രൻ, എ വി സത്യൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രവർത്തന പരിധിയിലെ 500 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ്. അസുഖബാധിതരായി ചികിത്സയിൽ കഴിയുന്ന 5 ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിൽ ഓൺലൈൻ പഠനത്തിന് അസൗകര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ ഉറപ്പുവരുത്തുവാനുള്ള സഹായവുമാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.